നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് നിന്ന് രാമപുരം വരെയുള്ള അപ്ഡേറ്റാണ്. രാമപുരം കഴിഞ്ഞിട്ട് നമ്മൾ ഓച്ചറ വരെയുള്ള വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇത് കഴിഞ്ഞാച്ച് ഉടൻ തന്നെ ബാക്കിയുള്ള ഭാഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഹരിപ്പാട് മുതൽ തോട്ടപ്പള്ളി വരെയുള്ള വീഡിയോ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നമ്മളിപ്പോൾ ആർ കെ ജംഗ്ഷൻ കഴിഞ്ഞ് നേരെ നങ്ങിയാർകുളങ്ങര ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പം ഈ ഒരു ഭാഗത്തേക്ക് ദൃശ്യങ്ങൾ നമ്മൾ ഒന്ന് രണ്ട് വട്ടം നമ്മൾ കണ്ടതുപോലൊക്കെ തന്നെയുള്ള മാറ്റങ്ങളേ ഉള്ളൂ. ഇവിടെ ഇനി കുറച്ചും കൂടെ ലെങ്തിലായിട്ട് തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണം പൂർത്തിയാവാനുണ്ട്. ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ, ഇവിടെ ഇപ്പം സർവീസ് റോഡും മെയിൻ റോഡും വരുന്ന ഭാഗം ഏകദേശം ഒരേ ലെവലിലായിട്ടാണ് ഇപ്പം ചെയ്തിരിക്കുന്നത്, മണ്ണിട്ട് ഫില്ല് ചെയ്തിരിക്കുന്നത്. നമ്മൾ കുറച്ചും കൂടെ ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടെ ഹൈറ്റിലായിട്ടായിരിക്കും വരുന്നത്. ആ ക്രാഷ് ബാരിയർ നിർമ്മാണം കുറച്ച് ഹൈറ്റിലായിട്ട് നമുക്കിപ്പോൾ കാണാം, മണ്ണിട്ട് കുറച്ചും കൂടെ വരാനുണ്ട്. അത്യാവശ്യം ഏകദേശം ഒരേ ലെവലിലായിട്ടാണ് രണ്ട് സൈഡിലും ഇപ്പം മണ്ണിട്ട് ഫില്ല് ചെയ്തിരിക്കുന്നത്, അതായത് സർവീസ് റോഡ് വരുന്ന ഭാഗവും മെയിൻ റോഡ് വരുന്ന ഭാഗത്തായിട്ടും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ആയിട്ടായിരിക്കും മെർജിങ് പോയിൻ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ഗ്യാപ്പുള്ള എവിടെയാണോ ഉള്ളത് ആ ഒരു ഭാഗത്തായിട്ടായിരിക്കും വരാനുള്ള സാധ്യതയുള്ളത്. മെർജിങ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർവീസ് റോഡിൽ നിന്ന് നേരെ മെയിൻ റോഡിലോട്ട് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പ്, അതിനെയാണ് മെർജിങ് പോയിൻ്റ് എന്ന് പറയുന്നത്. അത് എവിടെ എവിടെയിലായിരിക്കും വരാൻ സാധ്യതയുള്ളത്. നേരെ നമ്മളിനി നങ്ങിയാർകുളങ്ങര ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ ഇത്രയും പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുള്ളൂ. ഇവിടെ ഇപ്പം വലത്തേ സൈഡിൽ ഇനിയും ക്രാഷ് ബാരിയറുടെ നിർമ്മാണം പൂർത്തിയാവാനുണ്ട്. ഇവിടെ നിന്ന് പഴയ പോസ്റ്റുകളൊക്കെ നീക്കാൻ ചെയ്യുന്നുണ്ട്. വലത്തേ സൈഡിൽ നിന്ന് ഇടത്തേ സൈഡിലുണ്ടായിരുന്ന പോസ്റ്റൊക്കെ അവർ മാറ്റിയിട്ടുണ്ട്. പുതിയ പോസ്റ്റൊക്കെ ഇടത്തേ സൈഡിലായിട്ടൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്രയും പണി ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയും സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ഇനിയും പണിയുണ്ട്. മണ്ണിട്ടൊക്കെ ഫില്ല് ചെയ്ത് വരാൻ പണിയുണ്ട്. അങ്ങനെയൊക്കെയുള്ള പണികളാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഉള്ളത്. നേരെ ഇനി നമ്മൾ നങ്ങിയാർകുളങ്ങര ഭാഗത്തേക്കാണ് വരുന്നത്. നങ്ങിയാർകുളങ്ങര ഭാഗത്തായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പൈലിംഗ് വർക്കുകൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നങ്ങിയാർകുളങ്ങര എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ രണ്ട് സൈഡിലും മെറ്റലിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയും രണ്ട് സൈഡിലായിട്ട് തന്നെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണം പൂർത്തിയാവാനുണ്ട്. അതിൻ്റെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. ഇനി മണ്ണ് നീക്കം ചെയ്തിട്ട് വേണം ക്രാഷ് ബാരിയറുടെ നിർമ്മാണം തുടങ്ങാനുള്ളത്. കുറച്ച് ഇവിടെ ഇപ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുമ്പം അവിടെ ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഗ്യാപ്പിട്ടായിരിക്കും ഇവിടുത്തെ ക്രാഷ് ബാരിയർ നിർമ്മാണമൊക്കെ തുടങ്ങാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം കഴിഞ്ഞിട്ടേ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് തുടങ്ങത്തുള്ളൂ. നങ്ങിയാർകുളങ്ങര എത്തുന്നതിന് മുമ്പ് ഇവിടെ വലതു ഭാഗത്തു നിന്ന് കുറച്ച് മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. എനിക്ക് വന്നിരിക്കുന്ന ഇവിടെ അടിയിൽ കൂടി ഒരു കലിങ്കിൻ്റെ നിർമ്മാണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇടത്തെ സൈഡിലായിട്ട് നങ്ങിയാർകുളങ്ങര എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത്രയും ലെങ്തിലായിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ പണി പുതിയതായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇനി മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണിയാണുള്ളത്. നങ്ങിയാർകുളങ്ങര ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ വലത്തേ സൈഡിലായിട്ട് പൈലിങ് കഴിഞ്ഞിട്ട് പിയറിൻ്റെ ഘട്ടത്തിലോട്ട് രണ്ടെണ്ണം എത്തിയിട്ടുണ്ട്. ആ ഒരു പണി ആ ഒരു ഭാഗത്തും കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും അപ്ഡേറ്റാണ് നങ്ങിയാർകുളങ്ങര ഭാഗത്തായിട്ട് എത്തുമ്പോൾ ഉള്ളത്. രണ്ട് പിയറിൻ്റെ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ നങ്ങിയാർകുളങ്ങര കഴിഞ്ഞിട്ട് ഇനി അടുത്ത് വരുന്ന പ്രധാനപ്പെട്ട സ്ഥലം കാഞ്ഞൂർ ദുർഗാഭഗവതി ക്ഷേത്രമാണ്, NDPC ജംഗ്ഷൻ്റെ അടുത്തുള്ള. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് പിന്നെ വലത്തേ സൈഡിലായിട്ടാണ് കൂടുതൽ മണ്ണിട്ട് ഫില്ല് ചെയ്ത് എടുത്തിരിക്കുന്നത്. കൂടുതൽ പോസ്റ്റുകളും ഇതേപോലെ തന്നെ രണ്ട് സൈഡിലുമൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഇവിടെ ഇപ്പം ഇടത്തെ സൈഡിലായിട്ട് കുറച്ച് ലെങ്തിലായിട്ട് തന്നെ ഓടയുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ മുമ്പോട്ട് പോകുന്ന വഴിക്ക് ഒരു ഏകദേശം ഒരു 10-15 ദിവസം കൊണ്ട് തന്നെയായിരുന്നു, പെട്ടെന്ന് തന്നെയായിരുന്നു ഈ മണ്ണിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന പണി നടത്തിയത്. അതേപോലെ തന്നെ ഡ്രൈനേജിൻ്റെ പണിയും വലത്തേ സൈഡിലായിട്ട് പെട്ടെന്ന് തന്നെ അവർ പൂർത്തിയാക്കി. പിന്നെ വേറെ വലിയ പണിയൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് നടന്നിട്ടില്ല. പഴയ പോസ്റ്റുകളൊക്കെ അവിടെ തന്നെ നിൽപ്പുണ്ട്. അതൊക്കെ എടുത്ത് മാറ്റണം. സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ ആയിട്ടാണ് പഴയ പോസ്റ്റ് നിൽക്കുന്നത്. അതൊക്കെ ഇനി എടുത്ത് മാറ്റണം. നമ്മൾ പിന്നെ ഇവിടുന്ന് മുമ്പോട്ട് വരുന്ന വഴിക്ക് പിന്നെ ഒരു കലിങ്കിൻ്റെ നിർമ്മാണം കൂടെ ആ ഒരു ഭാഗത്തായിട്ട് നടക്കാനുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നത് NDPC ജംഗ്ഷനിലാണ്. NDPC ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. നമ്മളിപ്പോൾ നേരെ കാഞ്ഞൂർ ദുർഗാഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് എത്താറായിട്ടുണ്ട്. അപ്പം ഇവിടെ ഇപ്പം ഒരു കലിങ്കിൻ്റെ നിർമ്മാണം കൂടെ ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കലിങ്കിൻ്റെ നിർമ്മാണം കാണണം. പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ രണ്ട് സൈഡിലും ക്രാഷ് ബാരിയറുടെ നിർമ്മാണം കുറച്ച് പൂർത്തിയായിട്ടുണ്ട്. ഇടത്തെ സൈഡിലായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്തും മെറ്റിലിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പം വലത്തേ സൈഡിലായിട്ട് കുറച്ച് ലോഡ് മെറ്റിൽ കൊണ്ടുവന്ന് ഇവിടെ വലത്തേ സൈഡിലായിട്ട് ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. ഇനി കൂടുതൽ മെറ്റിൽ കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്തായിട്ട് ഇറക്കിയിട്ട് ഇനി നിരത്തുന്ന പണിയായിരിക്കും ഈ ഒരു സൈഡിലായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത്. നേരെ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പൊങ്കാലയുള്ള ദിവസമാണ് നമ്മൾ വീഡിയോ എടുത്തത്. അതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് തന്നെ കുറച്ച് തിരക്ക് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അമ്പലം എത്തുന്നതിന് മുമ്പായിട്ട് ഇടത്തെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗം വരെ ഇപ്പം ഡ്രൈനേജിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്.
ഇനി ഡ്രൈനേജിൻ്റെ പണി ഇപ്പം അമ്പലത്തിൻ്റെ മുമ്പിലായിട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ ഇടത്തെ സൈഡിലായിട്ട് കുറച്ച് മണ്ണിട്ട് ലെവൽ ചെയ്തതിന് ശേഷമായിരിക്കും ഇടത്തെ സൈഡിലായിട്ട് ഇനി ഡ്രൈനേജിൻ്റെ പണി തുടങ്ങാനുള്ളത്. അമ്പലത്തിൻ്റെ ഭാഗം കഴിഞ്ഞ് പിന്നെ നമ്മൾ NDPC ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ഇടത് ഭാഗത്ത് ഈ താഴ്ചയുള്ള ഭാഗത്തായിട്ട് അവരിപ്പം കുറച്ച് ലോഡും കൂടെ മണ്ണ് കൊണ്ടുവന്നിട്ട് ഫില്ല് ചെയ്യുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പം ഇടത്തേ സൈഡിൽ ആ ഒരു ഭാഗത്ത് നേരത്തെ ഇല്ലായിരുന്നു. പിന്നെ നാണ്ട മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഒരു കലുങ്കിൻ്റെ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ടും തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് NDPC ജംഗ്ഷനിലോട്ട് പോകുന്ന വഴിയാണ് വലത്തോട്ട് കാണുന്നത്. അന്നേരം ഇപ്പം ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ വർക്ക് ഇതുവരായിട്ടും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. NDPC ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം വലത് ഭാഗത്തായിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ പണി ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്ത് വരുന്ന പണി വലത്തേ സൈഡിലായിട്ട് ആക്റ്റീവായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇടത്തേ സൈഡിലായിട്ട് കുറച്ചും കൂടെയൊക്കെ ഡ്രൈനേജിൻ്റെ പണി പൂർത്തിയാവാനുണ്ട്. അവിടെ ഇപ്പം കുറച്ച് ലെങ്തിലായിട്ടാണ് കഴിഞ്ഞിരിക്കുന്നത്. രണ്ട് സൈഡിലുമായിട്ട് കുറച്ച് ലെങ്തിലൊക്കെ ആയിട്ടാണ് കഴിഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ വരുന്നത് ചേപ്പാടാണ്. ചേപ്പാട് ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഫ്ലൈഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആക്റ്റീവായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ചേപ്പാട് എത്തുന്നതിന് വരെയുള്ള സ്ഥലത്ത് നമ്മൾ ഈ നേരത്തെ കണ്ടതുപോലെയൊക്കെ തന്നെയുള്ള മാറ്റങ്ങളേ ഉള്ളൂ. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വലത്തെ സൈഡിലൊക്കെ ആയിട്ട് ഇനിയും സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ പണിയുണ്ട്. രണ്ട് സൈഡിലും ഈ പറഞ്ഞതുപോലെയൊക്കെ തന്നെ പഴയ പോസ്റ്റൊക്കെ നിൽക്കുകയാണ്. പഴയ പുതിയ പോസ്റ്റൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് വലത്തേ സൈഡിലൊന്നും സ്ഥാപിച്ചിട്ടില്ല. ഇടത്തേ സൈഡിലും അതേപോലെ സ്ഥാപിച്ചിട്ടില്ല. മുമ്പോട്ട് വരുമ്പോൾ ഇടത്തേ സൈഡിൽ കാണുന്ന സ്കൂളിൻ്റെ കെട്ടിടമൊക്കെ ഇനിയും പൊളിച്ചു മാറ്റാനൊക്കെ ബാക്കിയുണ്ട്. നേരെ വരുന്നത് ചേപ്പാട് ഭാഗത്തെ ഫ്ലൈഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. ഫ്ലൈഓവറിൻ്റെ പിയറിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് വലത്തേ സൈഡിൽ കുറേ പിയറിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഇടത്തേ സൈഡിലായിട്ട് പൈലിംഗ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം പള്ളി കഴിഞ്ഞേച്ച് ചെറിയ പള്ളി കഴിഞ്ഞേച്ച് നമ്മൾ മുമ്പോട്ട് വരുമ്പം ഇടത്തെ സൈഡിൽ കൂടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തുകൂടിയാണ് ഇപ്പം വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പണി ഒരു ഭാഗത്തായിട്ട് പൂർത്തിയായിട്ടുണ്ട്. ഇപ്പം വലത്തെ സൈഡിലായിട്ട് ചേപ്പാട് ഭാഗത്തായിട്ട് തന്നെ 8 പിയറിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. 8 തൂണുകളായിട്ട് ഉയർന്ന് നിൽപ്പുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണമാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഒരു 12 ഗർഡറുകൾ പൂർത്തിയായിരിക്കുന്നത് കാണാൻ പറ്റും. 13 ഗർഡറിൻ്റെ പണി ആ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കമ്പിയൊക്കെ വെച്ചിരിക്കുന്നതും കാണാൻ പറ്റും. ഇത്രയും വർക്കുകളാണ് നമ്മുടെ ചേപ്പാട് ഭാഗത്തുള്ള വർക്കുകൾ നടന്നിട്ടുള്ളത്. അപ്പം ചേപ്പാട് നേരത്തെ വലത് ഭാഗത്തായിട്ടായിരുന്നു പൈലിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞത്. ഇപ്പം ഇടത്തേ സൈഡിലോട്ട് തന്നെ പൈലിംഗ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ചേപ്പാട് ഭാഗത്തെ പുതിയ അപ്ഡേറ്റ്. പിന്നെ കുറച്ച് ഗർഡറുകളും ചേപ്പാട് ഭാഗത്തായിട്ട് പൂർത്തിയായിട്ടുണ്ട്. ഇവിടൊക്കെ ഇനിയും നമ്മൾ മുമ്പോട്ട് വരുമ്പം ഇടത് ഭാഗത്തൊക്കെ ആയിട്ട് തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണമൊക്കെ, ക്രാഷ് ബാരിയർ അല്ല, ചേപ്പാട് ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ഇടത്തെ സൈഡിൽ നല്ല ഹൈറ്റിലായിട്ട് തന്നെ റിട്ടേണിംഗ് വാളായിരിക്കും വരുന്നത്. അപ്പം കുറച്ച് ലെങ്തിലായിട്ട് തന്നെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും അത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ വരുന്നത് രാമപുരം ഭാഗത്തേക്കാണ് വരുന്നത്. രാമപുരം ഭാഗത്തേക്ക് വരുമ്പം ഇവിടെ ഇടത്തെ സൈഡിലും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ കുറച്ച് മെറ്റിലിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. വലത് ഭാഗത്ത് മെയിൻ റോഡ് വരുന്ന പല സ്ഥലങ്ങളിലും മെറ്റിലിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും പണിയെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നടന്നിട്ടുള്ളൂ. കൂടുതൽ പണിയൊന്നും വലുതായിട്ട് നടന്നിട്ടില്ല. എങ്കിലും കൂടുതൽ ആൾക്കാർക്കും അരിപ്പാട് മുതൽ കായംകുളം വരെയുള്ള അപ്ഡേറ്റ് എന്താണെന്ന് അറിയാം എന്നുള്ള ആഗ്രഹമുള്ള പല ആൾക്കാരും ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മളിപ്പോൾ നേരെ രാമപുരം ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. വലത്തേ സൈഡിൽ കാണുന്നതാണ് ഭഗവതി ക്ഷേത്രം. അതിൻ്റെ അടുത്തായിട്ട് കാണുന്ന ആ രണ്ട് ബിൽഡിങ്ങും കൂടെ കുറച്ച് പൊളിച്ചു മാറ്റാനൊക്കെ ബാക്കിയുണ്ട്. ഇത്രയും അപ്ഡേറ്റാണ് അമ്പലത്തിൻ്റെ അടുത്തായിട്ട് വരുമ്പോൾ ഉള്ള അപ്ഡേറ്റ്. പിന്നെ നമ്മൾ രാമപുരം ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് നേരെ വരുന്നത്. ഇവിടുന്ന് പിന്നെ പോകുമ്പം അത്യാവശ്യം ഇടത്തേ സൈഡിൽ നല്ല താഴ്ചയുള്ള ഭാഗമായിരുന്നു. അവിടെ ക്രാഷ് പാറ്റർ നിർമ്മാണം കഴിഞ്ഞ് അത്രയും മണ്ണിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ വലത്തേ സൈഡിൽ ഇനിയും മണ്ണിട്ട് ഫില്ല് ചെയ്യാനുണ്ട്. ഇടത്തേ സൈഡിലായിട്ടൊക്കെ കുറച്ച് ലെങ്തിലൊക്കെ ആയിട്ട് ക്രാഷ് ബാരിയർ നിർമ്മാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ വരുന്നത് രാമപുരം ഭാഗത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് വരുന്നത്. കുറച്ച് പണി ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. പകുതിയോളം നിർമ്മാണം അണ്ടർപാസിൻ്റെ ഭാഗം കഴിഞ്ഞിട്ട് ഇപ്പം ഇടത്തെ സൈഡിലായിട്ട് ഇപ്പം ബാക്കി അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. വലത്തേ സൈഡിലിപ്പം ആ ഒരു റിട്ടേണിംഗ് വാൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ വലത്തേ സൈഡിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇടത്തേ സൈഡിലായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ മെറ്റലിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മുമ്പോട്ട് വരുമ്പം രാമപുരത്തെ ഒരു ഭാഗത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണം ടോപ്പ് കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇടത്തേ സൈഡിലായിട്ട് ബാക്കി പകുതിയുടെ കമ്പിയൊക്കെ ഉയർത്തി വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കി പകുതി നിർമ്മാണം ഉടൻ തന്നെ പൂർത്തിയാക്കും എന്ന് കരുതുന്നുണ്ട്. ഇടത്തേ സൈഡിൽ കൂടിയാണ് വാഹനങ്ങളൊക്കെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് പിന്നെ പഴയ പോലെ നമ്മൾ കണ്ടതുപോലെയൊക്കെ തന്നെയുള്ള പണിയുള്ളൂ. വലിയ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്നിടത്ത് ക്രാഷ് ബാരിയർ നിർമ്മാണം കുറച്ചും കൂടെ ലെങ്തിലായിട്ടൊക്കെ ചില സ്ഥലത്തൊക്കെ ആയിട്ട് പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ ഇപ്പം രണ്ട് സൈഡിലായിട്ടുള്ള റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം കുറച്ച് ലെങ്തിലേ പൂർത്തിയായിട്ടുള്ളൂ.
പിന്നെ മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ ഇടത്തെ സൈഡിൽ കുറച്ചും കൂടെ ഒരു സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് മെറ്റലിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും അപ്ഡേറ്റ് ആണ് നമ്മൾ ഹരിപ്പാട് മുതൽ രാമപുരം വരെ ഉള്ളത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് രാമപുരം മുതൽ കായംകുളം വരെയുള്ള അപ്ഡേറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞേച്ച് കായംകുളം മുതൽ ഓച്ചിറ വരെയുള്ള അപ്ഡേറ്റ് ആയിരിക്കും. അപ്പം ഇവിടെ ഇപ്പം വലത്തേ സൈഡിലൊക്കെ ആയിട്ട് ഇനിയും പോസ്റ്റൊക്കെ എടുത്ത് മാറ്റാനുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ അപ്ഡേറ്റ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.